എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇതിൽ ഇതിൻ്റെ ഈ ചൂരിപ്പോട്ടത്തിൻ്റെ വള്ളിയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് ഇത് ഒരു 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ്. ഇതിനെ ജസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് നോക്കുക. ഇത് രണ്ട് സൈഡ് ഇതുപോലെ മടക്കിയിട്ട് കൂട്ടി അടിക്കുക. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണത്. ഇതുപോലെ നാലായി മടക്കി, ഇങ്ങനെ മടക്കിയിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ മടക്കിയിട്ട് അതിന്റെ നേരെ നടുവ് മടക്കിയിട്ട് വെച്ച് തയ്ക്കുക. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മള് വള്ളി തയ്ക്കുക. ഇതുപോലെ ഒരു സൈഡ് കൂടെ തയ്ച്ചു പോവുക കറക്റ്റ് ആയിട്ട്. എല്ലാവരും ഏറ്റവും അവസാനത്തേക്ക് വെക്കുന്ന പണിയാണ് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ തീർത്തു വെക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണിത്. പക്ഷെ ഇതെല്ലാവരും ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ച് ഏറ്റവും ലാസ്റ്റിൽ തയ്ച്ച് പിന്നെ അത് സൂചി പിന്നൊക്കെ എടുത്ത് അതിനകത്ത് കയറ്റുകയാണ് ചെയ്യണത്. അപ്പൊ ഇത് ആദ്യം തയ്ക്കുന്നതിൻ്റെ ഒരു പണിയും കൂടി ഞങ്ങൾ വിചാരിച്ചത് എന്തുകൊണ്ട് ആദ്യം തയ്ച്ചതെന്നുള്ളത്. ഇനി നോക്കുക, ഇനി നമ്മള് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളാണത്. ഇപ്പൊ കട്ടിംഗ് വീഡിയോയിൽ കണ്ട പീസല്ല ഇത്, വേറൊരു പീസാണ്. അത് ശ്രദ്ധിക്കുക നിങ്ങൾ, ഇത് വേറൊരു പീസാണ്. അപ്പോ ഇതിൽ നോക്കുക, ഓരോ ഭാഗങ്ങളും ഞാൻ എടുക്കുന്നത് നോക്കുക നിങ്ങൾ. സെയിം കട്ടിംഗ് ഒക്കെ അതുപോലെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ട് ചെറിയ കോർണർ പീസ്, രണ്ട് വലിയ കോർണർ പീസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാൻ നോക്കുക, ഞാൻ ഇതെങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ആദ്യം കൊണ്ട് ഈ രണ്ട് പീസും ഞാൻ എടുത്ത്, രണ്ട് പീസും ഒരുമിച്ച് തന്നെ ഇങ്ങോട്ട് എടുത്തു. ഒരുമിച്ച് എടുത്തിട്ട് ആ രണ്ട് പീസും ഒരുമിച്ച് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അന്ന് ഒരു പീസ് സിംഗിൾ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണില്ല. അപ്പൊ ഇത് ഉണ്ട്, ഇതിപ്പോ മോൾ ഭാഗമാണ്. അപ്പോ ഇത് നോക്കുക നമ്മൾ, ഇതിൽ ഇനി നമ്മൾ ഈ സൈഡ് അറ്റാച്ച് ചെയ്യാൻ പോകണം. എന്റെ മുമ്പ് എന്താ ചെയ്യണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് നോക്കുക, ഈ സൈഡിലാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. അത് ഇത് നമ്മൾ രണ്ട് തുണിയും തയ്ക്കുമ്പോൾ പലർക്കും ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ ഇത് തെറ്റും. അപ്പൊ അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടോ രണ്ട് തുണി ഒരുമിച്ച് വെച്ചിട്ട് നേരെ നടുക്കിൽ ഒരു പിന്ന കുത്തിവെക്കുക. ഒരു പിന്ന കുത്തിവെച്ചതിന് ശേഷം ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പുറം അപ്പുറം മാറും. അപ്പൊ ഇത് ആ മാറലോ ഇല്ല ഒന്നുമില്ല, നമ്മൾ ടേബിൾ മുന്നിൽ മാറ്റണം തന്നെ ഇല്ല. അപ്പൊ ഒരൊറ്റടിക്ക് വെച്ചിട്ട് നമ്മൾ അത് രണ്ട് സൈഡും തയ്ക്കുകയാണ്. ഇതുണ്ട്, അപ്പൊ ആദ്യം ഈ ഒരു സൈഡ് ഇങ്ങനെ തയ്ക്കുക. നമ്മൾ രണ്ട് തുണിയും കൂടിയിട്ട് പിന്ന കുത്തിവെച്ചൊക്കെയാണ് അവിടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരു പണിയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെറ്റലും പിടിക്കലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിംഗ്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും. അപ്പൊ ഇതുപോലെ ഇത് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വെച്ചിട്ട് ഒന്നുകൂടി തയ്ക്കുക അവിടെ. ഇതുണ്ട്, നമുക്കിപ്പോ അതിന്റെ ഷേപ്പ് കിട്ടിയത് കണ്ടില്ലേ. അപ്പൊ അതുപോലെ ഇതിപ്പോ നമ്മൾ ഈ സൈഡ് അടിച്ചു, ഞാൻ തലയൊക്കെ ഒന്ന് വെട്ടിക്കളയുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ സൈഡ് തരുന്നു. ഇനി നമുക്ക് ഈ അടിയിലത്തെ സൈഡ് അടിക്കണുണ്ട്. അപ്പൊ അതിന് നേരം കൂടെ തിരിച്ചു വയ്ക്കുക. അതിന് നേരം കൂടെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ തയ്ക്കുക. ഇപ്പൊ നോക്കുക, നമ്മൾ നേരത്തെ അവിടെ തയ്ച്ച അതുപോലെ തന്നെ ഇത് തയ്ക്കുക. എപ്പോഴും ഇത് സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് ഞാനത് പ്രത്യേകം നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു പീസ് തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്ക് പോകുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മള് ഇതിന്റെ അപ്പുറത്തെ സൈഡ് കൂടി തയ്ക്കുക. വലിയ പീസ്, ഇതിപ്പോ ചെറിയ പീസ് തന്നെയാണ് നമ്മള് ചെയ്തത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് പീസും നമ്മൾ ഒരുമിച്ച് വെച്ച് അതിന്റെ രണ്ട് സൈഡും കറക്റ്റ് ആയിട്ട് തയ്ക്കുക. അപ്പൊ ഈ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യുമ്പോ തെറ്റി തയ്ക്കണ്ട. ആദ്യമായിട്ട് തയ്ക്കുമ്പോ തെറ്റി തയ്ക്കല് സാധാരണ സംഭവിക്കുന്നതാണ്. ഉണ്ട്, ഇതേപോലെ തന്നെ നേരത്തെ ഇതേപോലെ തന്നെ ഒരു പീസ് എടുത്ത് ഉള്ളിലേക്ക് മടക്കി വെക്കുക. അടുത്ത പീസിനെ ഇത് വെച്ചിട്ട് തയ്ക്കുക. സെയിം ഇത് കഴിയുമ്പോൾ തിരിച്ചു വെച്ച് ഇതേ പണി തന്നെ ചെയ്യുക.
ഇതിപ്പോ നമ്മളുടെ പീസുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ നമ്മളുടെ പണി ഇതിന്റെ ഈ രണ്ട് കാലങ്ങളും കൂടി കൂട്ടി തയ്ക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടു, ഈ രണ്ടെണ്ണത്തിന്റെയും നോക്കുക, രണ്ടെണ്ണത്തിന്റെയും ഒരുപോലെയുള്ള പീസുകൾ ജോയിന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുക്കുക. കാരണം രണ്ടെണ്ണത്തിന്റെ ചെറിയ പീസ് ജോയിൻ ചെയ്തിട്ടുള്ള എവിടെയാണോ അത് രണ്ടും ഒരുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ അകമ്പുറം തിരിച്ചു വെച്ചിട്ട് സാധാരണ തയ്ക്കുന്ന പോലെ തയ്ക്കുക. അത് അതൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സൈഡ് മാറരുത്, മാറിക്കഴിഞ്ഞാൽ അത് വൃത്തികേട് പോകും. അപ്പൊ എപ്പോഴും അത് ഇങ്ങനെ തന്നെ ചെയ്യ. ഇതുപോലെ അരയിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ അത് തയ്ക്കുക. പാൻ്റ് ആയതുകൊണ്ട് എപ്പോഴും ഈ വക സ്റ്റിച്ചുകളൊക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഓവർലോക്ക് ചെയ്യാനുള്ള മെഷീനുള്ള ആൾക്കാരാണ് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമില്ല ഓവർലോക്ക് ചെയ്ത് ചെയ്യാനുണ്ടാവുന്നത്. എന്നിരുന്നാലും ഇതൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക എപ്പോഴും. അപ്പൊ ഇതിപ്പോ നമ്മൾ കാല് രണ്ടും കൂട്ടി അടിച്ചു കഴിഞ്ഞു. ഇനി കാലിന്റെ താഴ്ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഒന്ന് നമ്മൾ വേറൊരു പീസ് വെച്ചിട്ട് തയ്ക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത് നോക്കുക, കാലിന്റെ താഴ്ഭാഗത്ത് വെക്കുന്ന പീസ് നമ്മൾ സ്ട്രേറ്റ് പീസ് കട്ട് ചെയ്തിട്ട് ക്രോസ് ഫിറ്റ് പീസ് കട്ട് ചെയ്യണം, വലിയ പീസ് ആവണത്. അത് ശ്രദ്ധിക്കുക, കാരണം ചൂരി ബോട്ട് ആയതുകൊണ്ട് നമുക്ക് അടിഭാഗം വലിയേണ്ടി വരും കാല് കയറ്റുമ്പോൾ. അപ്പൊ ക്രോസ് പീസ് മാത്രം വെക്കുക. ഇത് ക്രോസ് പീസ് ഞാൻ വേറെ കട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, നമ്മൾ എക്സ്ട്രാ ഒരു ആ നീളം കിട്ടിക്കോട്ടെ വരച്ചിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാല് വെട്ടുമ്പോൾ തന്നെ നീളം കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതി. തുണി കൂടുതലുണ്ടെങ്കിൽ കാല് വെട്ടുമ്പോൾ തന്നെ നീളം കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്യുക. ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. അതന്നെ പിന്നെ ചൂരി ബോട്ട് ആയതുകൊണ്ട് ഇത് അധികം വീതി ഒന്നും വെക്കരുത്, കുറഞ്ഞ വീതി തന്നെ വെച്ചാൽ മതി. മാക്സിമം 6 ഇഞ്ച് വീതിയാണ് ഇത് വെക്കേണ്ട ആവശ്യമുള്ളു. മടക്കി തയ്ക്കുകയാണെങ്കിലും ഇത്ര തന്നെ വെച്ചാൽ മതി. കണ്ടു, അപ്പൊ ഇത് തയ്ച്ചാലും അങ്ങനെ വലിയണം. അപ്പൊ അതുപോലെ തന്നെ രണ്ടു കാലും നമ്മൾ ചെയ്യുക. ഇപ്പൊ രണ്ടു കാലം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബെൽറ്റാണ് ജോയിൻ ചെയ്യണം. കണ്ടു, അപ്പൊ ബെൽറ്റിന് ഞാൻ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ രണ്ട് പീസായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഏറ്റവും ആദ്യം രണ്ട് പീസും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യുക. അതിനുശേഷം അതും ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗമൊക്കെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് പുറത്തു കൂടെ ഒന്നുകൂടി തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ നോക്കുക, ഈ ബെൽറ്റിന്റെ ഫ്രണ്ട് ഭാഗം, അതായത് നമ്മൾ വള്ളി കയറ്റുന്ന ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നോക്കുക, നമുക്ക് മൊത്തം ഇഞ്ച്, ഇത് 8 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, മുകളിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അങ്ങനെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ചോളം ഇങ്ങനെ ഗ്യാപ്പ് ഇടുക. അപ്പൊ 1.25 ഇഞ്ച് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. നമ്മൾ 1.5 ഇഞ്ചാണ് മുകളിൽ മടക്കി വെക്കുന്നത്, പക്ഷെ ഞാൻ 1.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് നമ്മൾ 1.25 ഇഞ്ചിൽ തിരിച്ചും മാർക്ക് ചെയ്യുക. അത് ആ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കൂടിയാണ് നമ്മൾ അടിച്ചു തയ്ച്ചു പോണത്, ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചു പോണത് 1.25 ഇഞ്ച് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക നിങ്ങൾ, ഈ ഇത് നമ്മൾ തയ്ക്കാനുള്ള മാർക്കിങ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ച് തുടങ്ങി നമ്മൾ ആ 1.25 ഇഞ്ചിൽ നിർത്തുക. ഓക്കെ, എന്നിട്ട് അത് റിവേഴ്സ് അടിച്ച് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് ആ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഗ്യാപ്പ് നോക്കുക. ആ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യം തുടങ്ങുക. ഇത് നമുക്ക് ആ വള്ളി കയറ്റാനുള്ള ഹോള് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഇത് മടക്കുമ്പോൾ മനസ്സിലാവും, ഇതിൽ വള്ളി കയറ്റാനുള്ള ഹോള് നമുക്ക് കറക്റ്റ് ഫ്രണ്ടിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. സാധാരണ വെച്ചാൽ പലരും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോൾ ഭാഗം അങ്ങനെ തുറന്നു വയ്ക്കും, നമ്മളത് ചെയ്യില്ല. നമ്മൾ നല്ല വൃത്തിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രണ്ടിലേക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ രണ്ട് ഗുണമുണ്ട്, അത് പിന്നെ പെട്ടെന്നൊന്നും അല്ലെങ്കിൽ സാധാരണ നമ്മൾ മോൾ ഭാഗം മുഴുവൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് വലിഞ്ഞ് വലിഞ്ഞ് ആ ഭാഗം തൊട്ട് തുന്നൽ വിട്ട് തുടങ്ങും. ഇത് തുന്നൽ വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ തയ്ച്ചത് ഇതുപോലെ ഉള്ളിലേക്ക് രണ്ടാമത് മടക്കുക, രണ്ടാമത് മടക്കി തയ്ക്കുക.
ആണല്ലേ, ഞാൻ നമ്മള് 3/4 ഇഞ്ചാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ 1/4 ഇഞ്ച് നമ്മളിവിടെ മടക്കിയിട്ട് അത് വൃത്തിയായിട്ട് വെച്ച് തേക്കുക, അവിടെ പതിഞ്ഞിരിക്കുന്ന രൂപത്തിൽ വൃത്തിയായിട്ട് വെച്ച് തേക്കുക. അപ്പൊ നമ്മള് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് ഇപ്പൊ രണ്ട് പാളി നിൽക്കുന്നത് രണ്ടും ഇതുപോലെ മടക്കി വെച്ച് നമ്മള് തയ്ക്കുക ഫ്രണ്ടിൽ. അപ്പൊ ഇത് നമ്മളെ തയ്ച്ചു കഴിഞ്ഞു. ഈ നമ്മൾ എന്താ ചെയ്യണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇത് കണ്ട് ഇപ്പൊ നിങ്ങക്ക് കണ്ട കണ്ട ഹോള് കണ്ടില്ലേ ഇവിടെ. അപ്പൊ ആ ഹോള് നമുക്ക് ചെറിയൊരു ഹോളാണ്, നമ്മള് കറക്റ്റ് ആയിട്ട് നമുക്ക് വള്ളികാരന്റെ ഹോള് അത്ര ആവശ്യമുള്ളൂ. അതിനുശേഷം ഇത് കണ്ടു ആദ്യം 1/2 ഇഞ്ച് മടക്കുക, അതിനുശേഷം 1 ഇഞ്ചിന്റെ മടക്ക് മടക്കുക. അപ്പൊ ഈ 1 ഇഞ്ചിന്റെ മടക്ക് മടക്കി കഴിഞ്ഞാൽ ഇത് കണ്ട് നമുക്കിപ്പോ ഈ ഹോള് ഇപ്പുറത്തേക്ക് കാണില്ലേ, ബാക്കിലേക്ക് ഹോള് കാണില്ല, ഫ്രണ്ടിലേക്ക് മാത്രമേ ഹോള് കാണുള്ളൂ. കണ്ടോ ഫ്രണ്ടിലാണ് ആ ഹോള് വന്നിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പൊ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഹോള് ഈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്. ഇനി അതിനുശേഷം നമുക്ക് ഒരു എളുപ്പ പണിയാണ്. ഇത് കണ്ടു നമ്മൾ ഈ വള്ളി ആദ്യം തയ്ച്ചു. വള്ളി ആദ്യം തയ്ച്ചിട്ടുള്ള ഒരു തലതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു കൊടുക്കുക. ഒരു തലതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 ഇഞ്ചിൽ ആദ്യം മടക്കി, 2/2 ഇഞ്ചിന് മടക്കിയിട്ട് അവിടെ നിന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ തയ്ക്കുന്നതിന്റെ ഒപ്പം തന്നെ വള്ളി അവിടെ കയറിപ്പോയി നമുക്ക്. നമ്മൾ വള്ളി ആദ്യം തയ്ച്ചതിന്റെ ഒരു ഗുണമാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് മുഴുവൻ തയ്ച്ചു കഴിഞ്ഞിട്ട് 2 ഈ വള്ളി കയറ്റാൻ നിൽക്കണം. അപ്പോൾ ഇത് അതൊന്നും വേണ്ട, വള്ളി ഓൾറെഡി നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ. അപ്പൊ നമുക്ക് വള്ളിയുടെ തലതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. അപ്പൊ ഇതുപോലെ ഇങ്ങോട്ട് തയ്ക്കുക. അത് തയ്ച്ച് അറ്റം എത്താറാകുമ്പോൾ വള്ളിയുടെ തല നമ്മൾ ആദ്യം പുറത്തേക്ക് ഇട്ടിട്ട് അത് തയ്ച്ച് ക്ലോസ് ചെയ്യുക. വള്ളിയുടെ ഭാഗം ആയതുകൊണ്ട് അതും ഇത് ഈ സൈഡുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ചെറിയ സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യണതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യണ്ട, കാരണം ഇവിടെ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും വരില്ല നമുക്ക്. നമുക്ക് ബാക്കി ഭാഗങ്ങൾ, കാലിന്റെ ഭാഗങ്ങളും അതുപോലെ ഉൾഭാഗം ജോയിന്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. കാരണം എവിടെയും പ്രത്യേകിച്ച് ചൂരി ബോട്ട് ആയതുകൊണ്ട് അത് സ്റ്റിച്ച് ഒന്നും വിടരുത്. കാരണം ചെറിയ നമ്മൾ പട്ടിയാല പാൻറ് ചെയ്യുന്ന പോലെ അല്ല, കുറച്ച് ടൈറ്റ് ഉണ്ടാവും, അതുകൊണ്ട് അശ്രദ്ധിക്കുക. അപ്പൊ ഇത് നോക്കുക, ഞാൻ വള്ളിയുടെ 2 തലയും ഇതുപോലെ കയറ്റി കയറ്റി നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. വേണ്ടു നമ്മുടെ വള്ളി അടക്കമാണ് നമ്മൾ ബെൽറ്റ് തയ്ച്ചത്. വള്ളീനെ അവിടുന്ന് എടുത്ത് അത് കെട്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളി അതിൻ്റെ ഉള്ളിലേക്കും പോവില്ല, എവിടേക്കും പോവില്ല. ഓക്കെ, അപ്പോ നമ്മുടെ വള്ളിയുടെ ഭാഗം ക്ലിയർ ആയി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞു, ഇത് ഞാൻ ഈ പിടിച്ചതുപോലെ പിടിച്ച് ഇതിന്റെ നേരെ നടുമടക്കുക, അതിനുശേഷം ഇങ്ങനെ മടക്കുക. ഇതൊക്കെ തുടക്കക്കാർക്കുള്ള പണികളാണ് ഞാൻ ചെയ്ത് പറയുന്നത് കാണിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ മടക്കിയതിനു ശേഷം ഇതുകൊണ്ട് ഈ മൂല ഇതിന്റെ 4 നമ്മൾ മാർക്കിയണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 4 നമുക്ക് മാർക്കിങ് കിട്ടണം. അപ്പൊ ഫ്രണ്ടിലത്തെ നടുവും രണ്ട് സൈഡും കിട്ടണം, നമുക്ക് നടുഭാഗവും ജോയിന്റ് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇത് വേണ്ട, ഈ 2 തലക്കിലും ഈ സൈഡിലും മാർക്കിംഗ് ഉണ്ട്, ആ തലക്കിലും മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത് അതിനുശേഷം ഇതിപ്പോ ഈ പാൻറിന്റെ പീസാണ്. അപ്പൊ അത് നോക്കുക, പാൻറിലും ഇതേപോലെ തന്നെ രണ്ട് സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്യുക. നടുക്കിൽ ഓൾറെഡി നമുക്ക് ജോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ മാർക്കിങ്ങിന്റെ ആവശ്യമില്ല. ഇപ്പൊ 2 ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ ബെൽറ്റ് എടുത്തിട്ട് നമ്മൾ അകംപുറം മറിക്കുക. ഇപ്പൊ അകംപുറം മറിച്ചു. അകംപുറം മറിച്ചതിന് ശേഷം ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പാൻറിന്റെ ഈ ഭാഗം കണ്ടില്ലേ, ഇത് പുറം ഭാഗമാണ്, ഇത് അകംഭാഗമാണ്. അപ്പൊ പാൻറിന് നമ്മൾ ഇങ്ങനെ നേരെ ബെൽറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റാണ് ചെയ്യണത്. അല്ല, ഇതുപോലെ ബെൽറ്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റുക. ബെൽറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ആ 4 കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട്, അതായത് ഇതിന്റെ സെന്റർ പോയിന്റ്, സൈഡ് പോയിന്റ്, അങ്ങനെയുള്ള ആ 4 പോയിന്റിലും നിങ്ങൾ ഓരോ പിൻ കുത്തി വയ്ക്കുക.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സൈഡും സെന്ററും തമ്മിൽ ഒരിക്കലും മാറരുത്, ആകെ പ്രശ്നങ്ങളാവും. അപ്പോ നിങ്ങൾ ഏറ്റവും തന്നെ രണ്ട് സൈഡ് ബെൽറ്റിന്റെ രണ്ട് സൈഡും അതുപോലെ പാന്റിന്റെ രണ്ട് സൈഡും നിങ്ങൾ പിൻ ചെയ്യുക. അതുപോലെ തന്നെ ബെൽറ്റിന്റെ നടുവും പാന്റിന്റെ നടുഭാഗവും തമ്മിൽ നാല് സ്ഥലത്ത് നിങ്ങൾ പിൻ ചെയ്യുക ഈ മാർക്കിങ്ങിൽ. അപ്പൊ ഈ നാല് സൈഡ് നമ്മൾ പിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് കുറച്ച് പ്ലേറ്റ് ഇടാനുള്ള നമ്മള് വലിപ്പം കൂടുതൽ വെച്ചിട്ടുണ്ടല്ലോ, ഈ കാലിന്റെ പാർട്ടിന് ബെൽറ്റ് കഴിഞ്ഞിട്ടുള്ള പാർട്ടിന് വലിപ്പം കൂടുതലുണ്ട്. അപ്പൊ ആ നാല് സൈഡിലും നമ്മൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് ഭാഗത്തും തുല്യമായിട്ട് തന്നെ ഈ പ്ലേറ്റുകൾ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒക്കെ ആയിട്ട് വെച്ച് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാല് തിരിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാലിന്റെ മോൾഭാഗമല്ല താഴ്ഭാഗം തിരിയും. ചിലപ്പോ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് പലർക്കും കാണാറുണ്ട് കാല് തിരിഞ്ഞു വരുന്നത്, കാരണം ഫ്രണ്ട് ഭാഗം ബാക്കിലേക്കും ബാക്ക് ഭാഗം ഫ്രണ്ടിലേക്കും ഒക്കെ തിരിഞ്ഞു പിരിഞ്ഞു വരും. അപ്പൊ ആ തിരിവും പിരിവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ മുകളിൽ നിന്ന് എങ്ങനെയാണോ തയ്ച്ചിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെയാണ് താഴ്ഭാഗം ഉണ്ടാവുക. അപ്പൊ നോക്കുക, ഇതുപോലെ ഞാൻ ഇപ്പോ ഒരു സൈഡ് ഞാൻ പിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാണത് എങ്ങനെയാണ് ഈ പ്ലേറ്റ് ഇടുന്നത്. അപ്പൊ ഇത് ഒരു സൈഡ് നമ്മൾ പിൻ ചെയ്തിട്ടുള്ള ഭാഗം നേരെ മെഷീന്റെ അതിലേക്ക് കയറ്റുക. നമ്മൾ അവിടുത്തെ പിന്നൂരി പിന്നൂരിയിട്ട് നമ്മൾ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അടുത്ത നമ്മളുടെ പിൻ കുത്തിയിട്ടുള്ള പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് എത്തണം വരെ നമ്മൾ ചെറിയ ചെറിയ വലുതിട്ടരുത്, ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റ് ഇടേണ്ട ആവശ്യമുള്ള വലുതിട്ടരുത്, ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗം കറക്റ്റ് ചെയ്യാം. ഞാൻ ചെയ്യുന്നതല്ലേ, ചെറിയ ചെറുത് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിതിൽ അധികം കൂടുതൽ വെച്ചിട്ടില്ല, കുറച്ചാ കൂടുതൽ വെക്കുള്ളൂ. നമ്മൾ ചൂരി ബോട്ട് ആയതുകൊണ്ട് ചൂരി ബോട്ടത്തിന് നമ്മൾ അധികം ലൂസ് ഇടുകയാണെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടാവും. നിങ്ങളുടെ സ്ലിറ്റിന്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് തൂങ്ങി കിടക്കും. അപ്പൊ തൂങ്ങി കിടക്കുമ്പോൾ അതൊരു വൃത്തികേടാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അത് അറിയില്ല, കാണുന്ന ആൾക്കാർക്ക് അത് വൃത്തികേടായിട്ട് കറക്റ്റായിട്ട് അറിയാം. അപ്പൊ അധികം ലൂസ് ഇടരുത് ഈ ബോട്ടം പാർട്ട്. ശരിക്കും നമ്മുടെ ഹിപ് സൈസിനേക്കാളും ഒരു 10 ഇഞ്ച് 12 ഇഞ്ച് ഒക്കെയാണ് ഇതിന് ലൂസ് വേണ്ടത്. അതിൽ കൂടുതൽ ലൂസ് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മൾ കുറച്ച് ലൂസ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം തോന്നണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുക. പക്ഷെ അത്രയും ഒക്കെ ലൂസ് വെച്ചാലും വൃത്തി ഉണ്ടാവും നല്ലോണം. അപ്പോൾ അത് നോക്കുക, ഇത് ഓവർ ലൂസായി കിടന്നു കഴിഞ്ഞാൽ ഈ തൂങ്ങി കിടക്കുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാനത് പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക. പിന്നെ ലൂസ് തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതും ശ്രദ്ധിക്കുക. അപ്പൊ ചുരുങ്ങിയത് രണ്ടും തമ്മിൽ ഒരു 12 ഇഞ്ചെങ്കിലും ഡിഫറൻസ് ഉണ്ടാവണം. ഇത് കണ്ടത് ഇപ്പൊ ഞാൻ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞു ഒരു പാർട്ട്. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള പാർട്ടുകൾ നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിന്റെ ചുറ്റും ഫുൾ റൗണ്ട് അടിച്ച് തീർക്കുക നമ്മൾ. തയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഇതുപോലെ ആദ്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഇനി ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ആയാലും ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക, ഇതിൻ്റെ ഈ പ്ലേറ്റ് ഇടുന്നത് എല്ലായ്പ്പോഴും നാല് ഭാഗവും നമുക്ക് തുല്യമായിട്ടല്ല കിട്ടുന്നതെങ്കിൽ ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കാല് പിരിയും. പലരും കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് എൻ്റെ ചൂരി ബോട്ട് അടിച്ചിട്ട് കാല് പിരിഞ്ഞു പിരിഞ്ഞ് വരികയാണ്, അതുപോലെ പാൻറ് അടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ കാല് പിരിഞ്ഞു ചെയ്യുക. ഇതൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ മുകളിൽ നിന്ന് തയ്ക്കുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് താഴ്ഭാഗം എന്തായാലും കാണിക്കുള്ളൂ. അപ്പോൾ മോൾ ഭാഗം പിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ പ്ലേറ്റ് കൂടുതലും ഒരു സൈഡിൽ പ്ലേറ്റ് കുറവും വരുമ്പോൾ ആ സൈഡിലേക്ക് തുണി കൂടുതലും ഒരു സൈഡിലേക്ക് കുറവും വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഭാഗം തന്നെ പിരിയും. അപ്പൊ ഇത് ഇതുപോലെ നിങ്ങൾ ഫുള്ളായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് തയ്ച്ചതിന് ശേഷം അതിൽ കൂടെ നമ്മൾ ഒന്നുകൂടിയും ഈ ഭാഗം നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് എന്തായാലും ചെയ്യണം, മറക്കരുത്. ചൂരി ബോട്ടം തയ്ക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു ജോലിയാണ്. ഇപ്പൊ ലെഗിൻസ് ഇറങ്ങിയത് കൊണ്ട് വളരെയധികം ആൾക്കാരും ലെഗിൻസിലേക്ക് മാറി. പക്ഷെ ചൂരി ബോട്ടം പലർക്കും തയ്ക്കാൻ അറിയില്ല. സാധാരണ പട്ടിയാല പാൻറ് തയ്ക്കുന്നതിനേക്കാളും വളരെ ഈസിയാണ് ചൂരി ബോട്ടം തയ്ക്കാൻ. അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് ആൾക്കാർ അത് തയ്ക്കാൻ മടിക്കുന്നത്. പക്ഷെ ചൂരി ബോട്ടം തയ്ക്കാനാണ് പട്ടിയാല പാൻറിനേക്കാളും എളുപ്പം. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതിന്റെ ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച്. നമ്മൾ തയ്ച്ചു കഴിഞ്ഞു, നോക്കുക. നമ്മള് ഇതിപ്പോ ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യാനില്ല, നമ്മള് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. വലിയ പ്ലീറ്റ് ഇല്ല. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിന്റെ കാല് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പണി നമ്മൾ തീർന്നു. ഇത് നോക്കുക, 1 ഇഞ്ചാണ് നമ്മൾ ഇതിൽ തയ്യൽ തുമ്പിട്ടിട്ടുള്ളത്. അപ്പൊ ആ 1 ഇഞ്ച് നമ്മൾ വെച്ചിട്ട് ഇവിടെ തയ്ച്ചു പോരുക. അത് തയ്ക്കണത് ഒന്ന് ലോക്ക് ഇട്ടിട്ട് തയ്ക്കുക. ഇത് തയ്ച്ച് അറ്റം മുട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ചൂരിപോട്ടം കഴിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളുടെ ചൂരിപോട്ടം തയ്ക്കുന്നത് വളരെ എളുപ്പവും വളരെ ഈസിയാണ്. നമ്മൾ ഈ ഭാഗം വരുമ്പോൾ ഒന്ന് വീതി കുറച്ച് തയ്ക്കുക. ഞാൻ കട്ട് ചെയ്യുമ്പോഴും ഈ ഭാഗം ഒന്ന് വീതി കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇത് വളരെയധികം ശ്രദ്ധയോടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂരിപോട്ടം തയ്ക്കുക എന്നുള്ള കടമ്പ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ചൂരിപോട്ടം നിങ്ങൾ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും തയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് നടക്കാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ FB പേജിലെ മെസ്സഞ്ചറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നിങ്ങൾ കാണുന്ന വീഡിയോയ്ക്ക് കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആണ് എനിക്ക് ഏറ്റവും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും. ഞാൻ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയും നിങ്ങൾ എനിക്ക് ഫോട്ടോ ആയിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് എനിക്ക് വളരെ സന്തോഷം ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഫ്രണ്ട് നമ്മൾ ഈ ഹോൾ ഇടുന്നത് ഇതുപോലെ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. നമ്മൾ വള്ളി കയറ്റാനുള്ളത് അപ്പൊ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യാൻ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.